Hi all, assalamu alaikum warahmatullahi wabarakatuh. Welcome back to our channel. In this video, we will make a lunch box ready. We will make a kitchen lake. We will set a set. We will go shopping. We will fill a little bit of filling. We will do different diets. We will do different diets. We will do a little bit of filling. We will do a little bit of filling. We will do a little bit of comment. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു കാര്യം കൂടെ ഇതിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ദേ ഞാൻ ഫസ്റ്റ് നമ്മുടെ എപ്പോഴത്തെയും പോലെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് തുടച്ചെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ് കേട്ടോ എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ പാലക്കാട് ലുലു ഹൈപ്പർ മാൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ പൊതുവേ കുറേ സാധനങ്ങൾ കിട്ടാത്തൊക്കെ ഉണ്ടാവും അതൊക്കെ ലുലുവിൽ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ പോയ സമയത്ത് കുറച്ച് എനിക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തിട്ടുണ്ട് ശരിക്കും പർച്ചേസ് ചെയ്തിട്ടൊന്നുമില്ല ഇന്നത്തേക്ക് വേണ്ട സാധനങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പാസ്തയാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ കെറ്റിലാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യാനും വേണ്ടിയിട്ട് പോകുന്നത് അഗാറോൻ്റെ കെറ്റിലാണ് ഇതിൽ നമുക്ക് മൾട്ടിപ്പർപ്പസ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ മുട്ടയൊക്കെ വേവിക്കാനും പച്ചക്കറികൾ വേവിക്കാനും പിന്നെ ഇതുപോലെ ഒക്കെ വൈഡായിട്ടുള്ളൊരു ഇതായത് കൊണ്ട് നമുക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേ ഞാൻ പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും കേട്ടോ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതേ ഞാൻ ആവശ്യത്തിന് ഒരു 4 കപ്പോളം 4 5 കപ്പോളം പാസ്ത ഉണ്ടാവും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതേ ഇന്ന് വന്നിട്ട് സ്വീറ്റ് കോണും കൂടെ കുട്ടികൾക്ക് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ മറ്റേ വലിയ ടിഫിനില്ലേ അതിലാണ് കേട്ടോ ഇന്ന് ലഞ്ച് ആക്കി കൊടുക്കുന്നത് പാസ്ത ബോയിൽ ചെയ്യാനായിട്ട് വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് ആവശ്യത്തിന് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഡിസാനോൻ്റെ എക്സ്ട്രാ ലൈറ്റ് ഒലീവ് ഓയിലില്ലേ അതാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് നമുക്ക് പൊരിക്കാനും ഇതുപോലെയുള്ള കുക്ക് ചെയ്യാനൊക്കെ നമുക്ക് നന്നായിട്ട് ഉപകാരപ്പെടുന്ന നല്ലൊരു സാധനമാണ് കേട്ടോ പിന്നെ ഇതേ അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 മുട്ടയും കൂടെ പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ സ്വീറ്റ് കോൺ കൂടെ വെക്കുന്നുണ്ട് ഇടയിൽ ഇതേ ബേബി എണീറ്റിട്ടുണ്ട് ആൾ നന്നായിട്ട് കരയാൻ തുടങ്ങി അപ്പോൾ ഒരു കുഞ്ഞ് തക്കാളി കൊടുത്തിട്ടൊന്ന് ഒപ്പിക്കാനായിട്ട് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതേ സ്വീറ്റ് കോണൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മുട്ടൻ്റെ കൂടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ഒന്നിച്ച് വേവിച്ച് കൈ കിട്ടും അപ്പോൾ ടൈം എന്താ പറയുക കൺസ്യൂം ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഐഡിയാസാണ് കേട്ടോ അതൊക്കെ ഇതുപോലെയുള്ള പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെ ചിലർ ചോദിക്കുന്നുണ്ട് കറണ്ട് ബില്ലൊക്കെ എത്രയാ വരാന്നുള്ളത് ഇവിടെ അത്യാവശ്യം കറണ്ട് ബില്ല് നല്ലോണം കൂടുതലാണ് കേട്ടോ വരിക കാരണം 3 ഫേസാണ് നമുക്ക് അങ്ങോട്ട് എന്താ പറയുക അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അത്രയൊക്കെ കറണ്ട് ബില്ല് വരും പിന്നെ എനിക്കെന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഒന്നും കൂടെ കൂടുതൽ വരുമെന്ന് തോന്നുന്നു പക്ഷെ നമ്മളിപ്പോൾ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ മാസം ഒരു 2000 രൂപ കുറവ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു സ്ട്രോബെറി എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ തലേദിവസം ലുലുവിൽ പോയ സമയത്ത് വാങ്ങിയതാണ് അത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ സ്ട്രോബെറി തണുപ്പുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ബേബിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണേ ഈ പാസ്ത റനക്കുട്ടി കുറേ ദിവസം മുമ്പ് ഓൺലൈനിൽ നിന്ന് വാങ്ങി വെച്ചതാണ് എപ്പോഴും ഉണ്ടാക്കി ചോദിക്കും എനിക്കാണെങ്കിൽ ഓരോ തിരക്കായിട്ട് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നാടൻ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഓക്കെ ഇപ്പോൾ വേണ്ട പിന്നെ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മാറ്റി വെച്ചതാണ് അപ്പോൾ ഇതേ നമ്മൾ യെല്ലോ ക്യാപ്സിക്കമും പിന്നെ റെഡ് ക്യാപ്സിക്കവും ഹാഫ് എടുത്തിട്ടുണ്ട് കാൽഭാഗം എടുക്കുന്നുള്ളൂ ഫുള്ളായിട്ട് ഞാൻ ഇടൂല കേട്ടോ മക്കളെ വേസ്റ്റാക്കിയാൽ വെറുതെ പൈസ പോകൂലേ കഴിക്കുകയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ സ്വീറ്റ് കോണും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് പാസ്തയ്ക്കും വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും നമ്മുടെ പാസ്ത വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയതാണ് നമ്മുടെ മുട്ടയും സ്വീറ്റ് കോണും മുകളിൽ വെച്ചത് വെന്തിട്ടുണ്ട് പാസ്ത കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട് അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ വേഗം നമ്മുടെ പാന് ചൂടായിട്ടുണ്ട്
അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ഉണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ സ്വീറ്റ് കോണും കൂടെ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കുക. കുട്ടികൾക്ക് ബുദ്ധിശക്തി വളരാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്ന സംഭവമാണ് നമ്മൾ വെണ്ണ കുട്ടികൾക്ക് കൊടുക്കുന്നത്. രാവിലെ തന്നെ കൊടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സാധനം കുക്ക് ചെയ്യുന്നത് ബട്ടറിൽ കേട്ടോ. പിന്നെ കുഞ്ഞ് ചെറിയ ടൊമാറ്റോ അല്ലേ, അത് നമ്മൾ ലുലുന്ന് വാങ്ങിച്ചാൽ ലുലുവിൽ കിട്ടും. ഒരുപാട് പേര് എപ്പോഴും ചോദിക്കും ഞാൻ യൂസ് ചെയ്യുമ്പോൾ എവിടെ എത്താൻ കിട്ടുക, നമുക്ക് പാലക്കാട് കിട്ടില്ലല്ലോ എന്നിട്ട്. പക്ഷേ ഇപ്പോൾ ലുലുവിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം വൈറ്റ് വൈറ്റ് അല്ല റെഡും യെല്ലോയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ ബ്രൊക്കോളി നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും പിന്നെ ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ഞാനിതേ കുറച്ച് സോസേജ് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മൂന്നെണ്ണം, അതും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പാസ്തയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കില്ലേ, അതേ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. ചിക്കൻ പീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇട്ട് കൊടുക്കാം. അതെല്ലാം മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് ചീകിയിട്ട് ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പൊരിച്ചിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും ഇതൊക്കെ നന്നായിട്ടൊന്ന് സോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഇത് ഫ്രഷ് ക്രീം നിർബന്ധമില്ല, അതിന് പകരം നമുക്ക് മൈദയോ അല്ലെങ്കിൽ റാഗിപ്പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. എൻ്റെ ഫ്രഷ് ക്രീം ഉള്ളതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും ഇതേ മക്കളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ചുച്ചുക്കുട്ടി നല്ല കരച്ചിലാണ്, എന്തോ ഭാഗ്യത്തിന് ഇന്ന് ഹേസുവിൻ്റെ കരച്ചിലൊന്നും കാണാനില്ല. അപ്പം ഞാൻ വേഗം മാഷാല്ലാ അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ എൻകറേജ് ചെയ്യൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പാസ്ത വെന്ത് വന്നിട്ടുണ്ട്. പാസ്ത എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അതിൻ്റെ വെള്ളം കൂടി മിക്സാക്കി കൊടുക്കുന്നുണ്ട്, ക്രീമി ആയിട്ട് വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഫുള്ളും വെള്ളമായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കഞ്ഞിയാവും, കഞ്ഞിപ്പാസ്തയാവും. അതുകൊണ്ട് ദേ ആവശ്യത്തിന് മാത്രം വെള്ളം അകത്ത് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് വന്നിട്ട് കസൂരി മേത്തിയില്ലേ, അതാണ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മല്ലിയിലയാണ് കയ്യിലുള്ളതെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്താലും മതി. ഇനി വന്നിട്ട് ഒരു ചീസ് ക്യൂബില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് ആക്കി കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരാനും വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കട്ട് അതുപോലെ തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് വന്നിട്ട് കോൺഫ്ലോറിലെ മിക്സ് ചെയ്തിട്ട് പാലിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചൊരു ഒരു അര കപ്പ് പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ക്രീമി ആയിട്ട് വന്നോളും. അപ്പോഴേക്കും ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തേക്കട്ടെ കേട്ടോ. നമ്മുടെ മക്കളിൽ ചില കുട്ടികൾ മുട്ടൻ്റെ വെള്ള കഴിക്കൂല, ചില കുട്ടികൾ മഞ്ഞ കഴിക്കൂല എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, അല്ലെങ്കിൽ പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കൂല എന്ന് പറയുന്നവർ. അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു സംഭവം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാരികളിൽ ഒത്തിരി പേര് ഇതുപോലെ ചെയ്തിട്ട് ഇത്താൻ്റെ കുട്ടി മുട്ട കഴിക്കൂലായിരുന്നു, ഇപ്പോൾ കഴിക്കുന്നുണ്ട്, താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ ഒരു സംഭവം ഇത്. മുട്ട ഇതുപോലെ ചെറുതായിട്ട് നന്നായിട്ട് ചീകിയെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ആ ഒരു മുട്ട കഴിക്കുന്ന ഫീലായിരിക്കൂല, നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളിതൊക്കെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ഞാനും ബേബിക്കൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ അവളങ്ങനെ ഇഷ്ടത്തോടെ എടുത്ത് കഴിച്ചോളും. എൻ്റെ ചുച്ചുക്കുട്ടിയും അയച്ചുക്കുട്ടനും മുട്ടൻ്റെ എല്ലോ കഴിക്കൂല, അപ്പോൾ അവർക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ എല്ലോ കൂടെ അറിയാതെ അങ്ങനെ കഴിക്കുമല്ലോ. പിന്നെ അടുത്ത് ഞാനതേ സ്ട്രോബെറി നല്ല ഫ്രഷ് സാധനം കിട്ടിയിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഈത്തപ്പഴം കൂടി സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലേക്ക് വെച്ച് കൊടുക്കാനും വേണ്ടിയിട്ടാണ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്വീറ്റ് കോണ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ അടർത്തി അടർത്തി ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും. ഇതിൽ ഞാൻ ആക്ച്വലി ഇതിൻ്റെ കൂടെ ക്രീമൊക്കെ ചേർത്തിട്ട് ചീസൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയൊരു റെസിപ്പി ഉണ്ട്, അത് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. നോക്കിയ സമയത്ത് നമുക്ക് ടൈം ഭയങ്കര ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് പിന്നെ ഞാനത് വെറുതെ അങ്ങോട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇച്ചു ബേബി ഇടക്കിടക്ക് ഇങ്ങനെ കരഞ്ഞിട്ട് വരുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ഇങ്ങനെ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഹാപ്പിയാവും. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ട്
കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതേ നമ്മുടെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റാനക്കുട്ടി ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടില്ല, എനിക്ക് ഇന്ന് പുറത്ത് വേറൊരു ഷൂട്ടുണ്ട്. അപ്പൊ അവള് പറഞ്ഞു ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കലൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ആള് കട്ടടിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ബാക്കിയുള്ള 3 ടിഫനോ ആണ് ഞാൻ റെഡിയാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇച്ചു ബേബിക്കുള്ള ഇച്ചു ബേബീൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ റെഡിയാക്കുന്നുണ്ട്. സ്ട്രോബെറി വെച്ചു, അതിന് ശേഷം നമ്മുടെ ഡേറ്റ്സ് വെച്ചു, പിന്നെ മുട്ട നമ്മൾ ചീകി വെച്ചിരുന്നത് അതും കൂടെ ആക്കി കൊടുത്തു. ചിലർ ചോദിക്കും ഇങ്ങനെ ആക്കി മുട്ടയൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര സ്മെല്ലടിക്കൂലേ എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ വലിയൊരു കംപ്ലയിൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല സ്മെല്ലടിക്കണമെന്നുള്ളത്. പിന്നെ ഇതേ നമ്മുടെ സ്വീറ്റ് കോണും കൂടെ വെച്ചുകൊടുത്തു. സ്വീറ്റ് കോണ് സാധാ കോണാണോന്ന് ചോദിക്കുന്നുണ്ട്, ചോളാണോ എന്നുള്ളതല്ല. ഇത് കുറച്ച് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ഒരു മധുരമൊക്കെ ഉണ്ടാവും, പ്രത്യേക ഒരു ടേസ്റ്റ് ആയിട്ടുണ്ടാവും. എല്ലാവർക്കും അറിയാം, ചിലർ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞോന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതേ അങ്ങനെ നമ്മുടെ 4 ബോക്സസും റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ കണ്ടിട്ട് കുറേ ദിവസമായി. അപ്പൊ ഇന്ന് ബെരക്കെട്ട് എന്തായാലും നേരത്തെ എണീറ്റൊക്കെ ഒന്ന് റെഡിയാക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കിയതാ. അപ്പോഴേക്കും ബേബി എണീറ്റപ്പോൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നോർമലായിട്ട് എന്തെങ്കിലും കൊടുത്തു വിടുക ചെയ്യുക. അപ്പൊ ഇന്ന് എന്ത് ചെയ്തു, ആളിനൊന്ന് ഒതുക്കി നിർത്താനും വേണ്ടിയിട്ടുള്ള പൊടിക്കൈകളൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ധൈര്യത്തിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്നത്തെ പണികൾ തുടങ്ങിയതാണ്. അപ്പൊ അതേ ബേബീന്റെ സെറ്റ് ആയിട്ടുണ്ട്. ഈ പ്ലേറ്റ് വന്നിട്ട് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ലിങ്ക് ഒക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് വന്നിട്ട് സക്ക് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് മറിച്ചിടാൻ പറ്റൂല. അപ്പോൾ നമുക്ക് ധൈര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ട് അങ്ങോട്ട് തിരിയുമ്പോഴേക്കും ആളെ പിടിച്ച് ഒറ്റ തലകീഴ മറിക്കലായിരിക്കും. പിന്നെ നമ്മളും കൂടെ മറിയും രാവിലത്തെ തിരക്കിൽ. ഇനിയിപ്പോൾ ദേ അതിൻ്റെ കൂടെ തന്നെ ഉള്ള നമ്മുടെ കപ്പിൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ചിന്തൂല എന്നുള്ള ചിന്തൂല ആ ഒരു ധൈര്യം കൂടി ഉണ്ട്. അതാണ് ഇതൊക്കെ കൊണ്ടുള്ള ഗുണം. ഇത് വന്നിട്ട് ഇച്ചു ബേബിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗ്രീക്ക് യോഗേർട്ടാണ്, യോഗീനോന്റെ. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇച്ചു ബേബിക്ക് മാത്രമല്ല എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോ നമുക്ക് കുട്ടികളുടെ ടിഫിൻ ബോക്സ് ഒക്കെ റെഡിയാക്കിയിട്ട് മാറ്റിയേക്കാം കേട്ടോ. അവരെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റെഡിയായിട്ടല്ല ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ എനിക്ക് പുറത്തു പോകാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് ഭയങ്കര ഒരു സന്തോഷമുള്ള ഡേ ആണ്. കാര്യം എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞു കേട്ടോ. ഹയാനും ചുച്ചുക്കുട്ടിയും അയച്ചുവും 3 പേരും ഒരേ സ്കൂളിലാണ്. നമ്മുടെ റെനക്കുട്ടി മാത്രമാണ് മൗണ്ട് സീനിയിൽ പഠിക്കുന്നത്. അത് ഈ വർഷത്തോട് ആ ഒരു കഷ്ടപ്പാട് കഴിഞ്ഞു മധ്യമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൂരത്തേക്ക് പറഞ്ഞേച്ചിട്ട്. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്കൊന്ന് തട്ടിയൊക്കെ വിട്ടിട്ട് പാത്രം കഴുകാനുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് കിച്ചൺ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിങ് കാര്യങ്ങളൊക്കെ സമാധാനത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുറത്തേക്ക് പോകണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം നല്ല ബിസിയാണ് കേട്ടോ. നമുക്ക് വേറെ ഒന്നും കാര്യങ്ങൾ ചിന്തിക്കാനോ കുടിക്കാനോ അതൊന്നും തന്നെ സമയമില്ല. ഫുൾ ടൈം തിരക്കാണ്. അത് ആ ഒരു തിരക്ക് എൻജോയ് ചെയ്യാന്നുള്ളത് മറ്റൊരു വിഷയമാണ് കേട്ടോ. നമ്മുടെ ബാക്കിയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ഓർമ്മ വരാതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള പാത മാത്രം നോക്കിയിട്ട് അങ്ങനെ പോകാനുള്ള ഒരു അവസരം ഉണ്ടാവുക എന്ന് പറയുന്നത് ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ദേ മക്കൾക്ക് ഞാൻ കുക്കുംബർ കൊടുക്കാനും മറന്നിട്ടുണ്ട്. കുക്കുംബർ ഇല്ലാന്ന് വിചാരിച്ചു, നോക്കിയ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഭയങ്കര സെറ്റപ്പായിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കണമല്ലോ. ഇപ്പം അങ്ങനത്തെ ഒരു പോളിസിയാണ്, നമ്മുടെ കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങൾ മാത്രമല്ല ഫസ്റ്റ് നമ്മുടെ കാര്യം നോക്കുക. എങ്കിൽ മാത്രമേ മക്കൾക്ക് ആരോഗ്യത്തോടെ എല്ലാം ചെയ്തു കൊടുക്കാനും നമ്മൾ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ഫാക്ട് നമ്മൾ വീണ്ടും ഓർമ്മപ്പെടുത്താണ് എനിക്കും നിങ്ങൾക്കും. അപ്പോൾ ഇത് ഞാൻ പ്ലേറ്റ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്ലേറ്റില്ലേ നമ്മൾ കോയമ്പത്തൂരിൽ ഉള്ളൂല്ലേ, അപ്പോൾ അവിടെ പോയ സമയത്ത് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തതായിരുന്നു. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഫേവറേറ്റ് സംഭവം എന്ന് പറയുന്നത് ഓറഞ്ച് ജ്യൂസ്. അത് അങ്ങനെ വിശക്കുന്ന സമയത്ത് രാവിലെ എപ്പോഴും എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കില്ല കിച്ചണിൽ നിൽക്കുന്നത്. അപ്പോൾ ഓറഞ്ച് ജ്യൂസും കൂടെ ഇപ്പോൾ 2 ദിവസമായിട്ട് കുടിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ഇതേ നമ്മുടെ ഫ്രണ്ടിലത്തെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗം ഇങ്ങനെയാണ് ഉള്ളത്. ഇത് ഞാൻ കുറേ ആയില്ലേ ഇതൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ ശരി ഇവിടെ ഇരുന്നിട്ട് നല്ല കാറ്റൊക്കെ കൊണ്ടിട്ടോട്ട് ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ ഇച്ചു ബേബി ഇതേ ബാക്കിൽ നമ്മുടെ വാല് പോലെ ഓടി വരുന്നുണ്ട്. ആളും കൂടി ജ്യൂസ് കണ്ടിട്ട് പുറകിൽ ഓടി വരാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബേബിനെ കുളിപ്പിച്ച് ബേബിനെ ഫീഡ് ചെയ്ത് ഉറക്കി പിന്നെ വേറെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് പോകുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഇതേ എനിക്ക് ഷോർട്സിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു, പ്രമോഷന്റെ. ആ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. നമുക്ക് വന്നിട്ട് ലുലു ഓപ്പനിങ് ഉണ്ടായിരുന്നില്ലേ 18-ന്, അതിന്റെ തലേ ദിവസം നമുക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ. എല്ലാം നമ്മൾ ആ തിരക്കൊന്നും ഇല്ലാതെ നമ്മളൊക്കെ പോയി കണ്ട് ഷൂട്ട് ചെയ്തു. ഇൻസ്റ്റഗ്രാമിലേക്കൊക്കെ ഷൂട്ടൊക്കെ ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ദിവസം നമ്മൾ ലുലുവിലേക്ക് പോവാണ് കേട്ടോ. അതിന് കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ ഇച്ചു ബേബി ആ സമയത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുളിപ്പിച്ചിട്ട് അങ്ങനെ ഉറക്കിയതാണ്. അപ്പൊ ഞാൻ ബേബീനെ അമ്മാന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് പോകുന്നത്. ഇന്ന് ഒറ്റയ്ക്കൊന്ന് ഷോപ്പിങ്ങിന് പോകാനും വേണ്ടിയിട്ടാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. അപ്പൊ അങ്ങനെ ഇതേ ആള് നല്ല ഉറക്ക ക്ഷീണുണ്ട്. നമ്മുടെ പാലക്കാട് കണ്ണാടി എന്ന് പറയില്ലേ, തൃശ്ശൂരിലേക്ക് പോകുന്ന ഹൈവേ, അവിടെയാണ് കേട്ടോ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടുള്ളത്. ഞാൻ മോളിലേക്ക് പോയി കയറിയ സമയത്ത് തന്നെ ഞാനൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം പെട്ടെന്ന് രണ്ട് ഡ്രസ്സ് എടുത്തതിന് ശേഷം, രണ്ട് മൂന്ന് പച്ചക്കറികളും എടുത്തതിന് ശേഷം ഞാൻ വേഗം അങ്ങോട്ട് പോയി. എവിടെയാണെന്നല്ലേ, കയറിയ സമയത്ത് തന്നെ നമുക്ക് കണ്ടത് അക്ഷയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ്. അപ്പം എൻ്റെ ബ്രേസ്ലെറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എല്ലാവരും എപ്പോഴും ചോദിക്കും അവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഇത്താ ഫോട്ടോ കാണിച്ചു തരുമോന്നൊക്കെ. അപ്പം ഇവിടെ വന്നിട്ട് അതുണ്ട് കേട്ടാ. അതിൻ്റെ മോതിരം കൂടെ നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പോയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷോക്കായി പോയൊരു സംഭവം എന്താണെന്നറിയോ, 6,000 രൂപയ്ക്ക് അവിടെ നെക്ലസ് അവൈലബിൾ ആണ്. ശരിക്കും ഈ ഇപ്പോഴത്തെ ഈ ഒരു സ്വർണത്തിന്റെ വിലയ്ക്ക് 6,000 രൂപയ്ക്ക് നെക്ലസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂല അല്ലേ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏതാണെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ റിങ്ങ്, ഈ ഒരു റിങ് വാങ്ങാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബ്രേസ്ലെറ്റിന്റെ സെയിം മോഡലാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു 6,000 രൂപയുടെ നെക്ലസ്സുകൾ. കാണാൻ നല്ല രസമുണ്ട്, സ്റ്റോൺസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കേട്ടോ. ഇവരുടെ ഈ ഷോപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ലൈറ്റ് വെയ്റ്റിന് വേണ്ടിയിട്ട് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോറൂമാണ് കേട്ടോ ഈ ലുലുവിലുള്ളത്. അതുപോലെ സിംഗപ്പൂർ, ഇറ്റലി എന്നൊക്കെയുള്ള നേരിട്ട് ഇമ്പോർട്ട് ചെയ്ത ഐറ്റംസ് കൂടുതലായിട്ടുണ്ട്. പിന്നെ റിങ് ഒക്കെ ഇല്ലേ, 5,000 രൂപയ്ക്ക് നമുക്ക് അതും ഡയമണ്ട് റിങ് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ സ്റ്റോൺസ് ഡിഫറെന്റ് കളറുള്ള യുണീക്ക് ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി സംഭവമാണ്. ഇതൊക്കെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും നല്ല ലൈറ്റ് വെയ്റ്റിൽ നമുക്ക് അതേപോലെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ, കൂലിയാണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും നല്ല അഫോർഡബിൾ പ്രൈസാണ് മറ്റ് ഷോപ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഇവർക്ക് വേറൊരു ഷോപ്പ് പാലക്കാട് മിഷൻ സ്കൂളിന്റെ ഒക്കെ ആ ഭാഗത്തായിട്ടുണ്ട്. ഇത് വന്നിട്ട് ലൈറ്റ് വെയ്റ്റിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഷോപ്പാണ്. കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബായിരുന്നു അവിടെ ലുലുമാളിൽ. എനിക്ക് ഇതൊരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ തോന്നി. ടൗളിലേക്ക് കയറിയ സമയത്ത് അവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിലും എല്ലാം തന്നെ, പിന്നെ അതുപോലെ എല്ലാം തന്നെ യുണീക്ക് ആയിട്ടുള്ള നല്ല മോഡൽസ് ആണ്. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഇനോഗ്രേഷൻ പ്രമാണിച്ച് അവിടെ ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ റിങ്ങൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, നേരിട്ട് കാണുമ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്നതിനേക്കാളും സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വരാണെങ്കിൽ അവർക്കും റിഡക്ഷൻ കൊടുക്കാം, ഡിസ്കൗണ്ട് കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് കേട്ടോ. അപ്പം ഇനി ഇവിടുത്തെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ലേറ്റ് വെയ്റ്റ് ആണ് എന്നല്ലോ. അപ്പം ഞാൻ ഈ കല്യാണ പാർട്ടികളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വരാണെങ്കിൽ അവർക്ക് പറ്റിയ ഇതുണ്ടോ, വില കുറവുള്ളത്. ഇപ്പം എല്ലാവർക്കും വലിയ വലിയ ഒരുപാട് സ്വർണ്ണമൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളത് 15 പവന്റെ സെറ്റ്, 20 പവന്റെ സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു നല്ല കുറവായിട്ടുള്ള സെറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരുമോന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചൊരു ഇതൊരു 10-15 പവന്റെ സെറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചു നോക്കിയ സമയത്ത് വെറും 6 പവൻ മാത്രമേ ഉള്ളൂ. ഈ രണ്ട് മാലകൾ, വലിയ ചെയിനുകൾ, നെക്ലസ്, രണ്ട് വള, മോതിരം, കമ്മൽ, ഇതെല്ലാം കൂടിയിട്ട് വെറും 6 പവൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ സ്വർണ്ണമൊക്കെ എടുക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് അതുപോലെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സെറ്റുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ധൈര്യത്തിൽ വരാം. അവരെല്ലാം സെറ്റ് ചെയ്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ സംഭവങ്ങളും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ നോക്കുന്നത് വന്നിട്ട് വെറും 10 പവനേ ഉള്ളൂ രണ്ടാമത്തെ സെറ്റ്. നല്ല 3 ലെയറുള്ള വലിയൊരു മാല, പിന്നെ ഒരു നെക്ലസ്, രണ്ട് വള, രണ്ട് വലിയ കമ്മല്, പിന്നെ മോതിരം, ഇത്രയും ഇൻക്ലൂഡ് ആക്കിയിട്ട് 10 പവൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ കൂലിയിലും നല്ല റിഡക്ഷൻ ആണ് അവർ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഫാമിലിയിൽ ആർക്കെങ്കിലുമൊക്കെ കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് പോവാ. പിന്നെ ഒന്ന് പറയാൻ മറന്നു കേട്ടോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ പുറത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഓൺലൈൻ സെയിലും കൂടെ ഇവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആ മോതിരോ അല്ലെങ്കിൽ എൻ്റെ പോലത്തെ ബ്രേസ്ലെറ്റോ മാലയോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കാം.
അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി, അവർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും, ഫോട്ടോസൊക്കെ അയച്ചു തരും കേട്ടോ. നിങ്ങൾക്ക് ഏതാ വേണ്ടതൊക്കെ നോക്കിയിട്ടൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ. ഈ കമ്മൽ കണ്ടില്ലേ, ഒരു ദുബായ് മോഡലാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു കാണാനും നല്ല വലിപ്പം തോന്നുന്നുണ്ട്. പക്ഷെ എല്ലാം ഈ ഒരു 10 pounds ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതാണ് വള. അതായത് കാണാനും നല്ല വലിപ്പത്തിലുള്ള വളകളാണ് കേട്ടോ. അപ്പം ഇതുപോലെയുള്ള സെറ്റിനും ഫോട്ടോസിനൊക്കെ വേണ്ടിയിട്ട് അവരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതിയേ. എനിക്കിത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ, ഞാനിതൊക്കെ സത്യം പറഞ്ഞാൽ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ സെറ്റുകളൊക്കെ. പക്ഷെ ഇപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും വാങ്ങാൻ പറ്റില്ല എന്നുള്ളവർക്കൊക്കെ വാങ്ങാൻ പറ്റിയ നല്ല സംഭവമാണ്. പിന്നെ ഇതും എല്ലാം ലേറ്റ് വെയ്റ്റ് കളക്ഷനിൽ വരുന്നതാണ് കേട്ടോ. നല്ല വില കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ ബ്രേസ്ലെറ്റ്, മാല, വള, മോതിരം, കമ്മൽ എല്ലാം തന്നെ ഒരുപാട് മോഡൽസിന് എനിക്ക് വീഡിയോയിൽ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പൊതുവെ നമ്മൾ ലേഡീസിന് ഇങ്ങനെ സ്വർണ്ണമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ അന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. മോതിരങ്ങൾ പ്രത്യേകിച്ച് എനിക്ക് മോതിരം ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. നല്ല യുണീക്ക് പീസസ് ഡിഫറെൻറ്റ് കളർ സ്റ്റോൺസിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എനിക്ക് മഹർ ചെയിൻ ഇല്ല, അപ്പൊ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച അടുത്ത് ഐഡിയ ഒക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറേ ദിവസമൊക്കെ കഴിയിട്ട് നമ്മളെല്ലാം ഒന്ന് സെറ്റായി വന്നിട്ട് ഒരെണ്ണം ഉണ്ടാക്കണം ഇൻഷാല്ലാ. അപ്പൊ നിങ്ങൾക്ക് ഈ മോഡൽസ് ഒക്കെ ഇഷ്ടമായില്ല, ഏതാ ഇഷ്ടമായി എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ, കാണിച്ചു തരണേ. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇത് കുട്ടി ഒരു ഷോർട്സ് ആക്കിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഫോളോ ചെയ്തോളൂ. പിന്നെ ഇവർക്ക് ഇൻസ്റ്റഗ്രാം പേജും കൂടി ഉണ്ട് കേട്ടോ, അതിന്റെ ഡീറ്റെയിൽസും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. ഈ മോതിരമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട മോതിരങ്ങളാണ് കേട്ടോ ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായി എന്നുള്ളത് ജസ്റ്റ് പറയണം കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ നോക്കിയ സമയത്ത് ഡയമണ്ടിന്റെ നെക്ലസ് കണ്ടേ. അപ്പം ഞാൻ ജസ്റ്റ് അവരെടുത്ത് കാണിച്ചു തന്നാണ്. അപ്പം വെറുതെ വെച്ച് നോക്കിയതാണ് കേട്ടോ. നമുക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല ഡയമണ്ടിന് കാണാൻ. പിന്നെ ഈ ഒരു മാലകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിന് മാച്ച് ആയിട്ടുള്ള കമ്മല്, നമ്മുടെ ബ്രേസ്ലെറ്റിന് ഏകദേശം മാച്ച് ആയിട്ടില്ലേ ആ മാല കാണാൻ. അപ്പം എനിക്ക് തോന്നി എന്തെങ്കിലും കുറേ ദിവസം കഴിഞ്ഞിട്ട് റെണ്ണക്കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നോക്കിയതാണ് കേട്ടോ ആ മാലയും കമ്മലും ഒക്കെ. പിന്നെ ഞാൻ പറഞ്ഞ സിംഗപ്പൂർ, ഇറ്റലി, ഇറ്റാലിയൻ ആ ഇമ്പോർട്ടഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ ഉണ്ട്. പിന്നെ അതുപോലെ ഈ വള നല്ല രസമുണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് കയ്യിലൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒക്കെ കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ലേറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്കും കൂടെ ഒന്ന് അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ടാറ്റ ബേബി, സീ യു, അസ്സലാമു അലൈക്കും.